ഹായ് ഫ്രണ്ട്സ്, ഇത് എൻ്റെ പെങ്ങളെ മോള് കുഞ്ഞോട്. അവിടെ വലിയ എഞ്ചിനീയറൊക്കെയാണ്. അവിടെ ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഇടയ്ക്ക് ഉണ്ടാക്കുന്ന അണയെന്താ നമുക്ക് പരിചയപ്പെടാം. മോളെ ഇതെന്താണ് സംഭവം? എന്താണ് ഇതിന്റെ പേര്? ഇതാണ് കേർഡ് റൈസ്. ഇതില് എന്താണ് ഇപ്പൊ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാല്, എന്താണ് എണ്ണ കുറച്ച് ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ വറന്നിട്ട് എണ്ണയിൽ ഇത്തിരി കടുക് താളിച്ചിട്ട് അതില് ഒരിത്തിരി ഒരു കാൽ സ്പൂൺ കടുക്, പിന്നെ ജീരകം, ചെറിയ ജീരകം, അതൊരു ഒരു സ്പൂണ്, ഒരു സ്പൂൺ ഇല്ലെങ്കിൽ ഒരു കാൽ സ്പൂൺ, കാൽ ടു അര സ്പൂണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് കടലപ്പരിപ്പും, പിന്നെ കടലപ്പരിപ്പ്, പിന്നെ എന്താണ് ഉഴുന്നുപരിപ്പ്, ഉള്ളി, ഇതെല്ലാം കൂടി ഫസ്റ്റ് അത് നന്നായി മൂപ്പിച്ചിട്ട് കുറച്ച് വഴറ്റിയിട്ട് പിന്നെ ഉള്ളി കൂടി ഇട്ടിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റി അതിന്റെ കൂടെ എന്താണ് ഐ മീൻ കാഷ്യൂനട്ടും കൂടി ഇട്ടിട്ടുണ്ട്. കാഷ്യൂനട്ട് ആൻഡ് റേസിൻസ് ഇട്ടിട്ടുണ്ട്. പിന്നെ മുന്തിരിയും കാഷ്യൂനട്ടും ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് ഇത് ഐ മീൻ ഉള്ളി നന്നായിട്ട് മൂക്കൊന്നും വേണ്ട, കുറച്ചൊരു മീഡിയം ലെവലിൽ വരുമ്പോ തന്നെ ഇത് ഇറക്കി വെച്ചു. കാരണം ഇത് കോൾഡ് ഫുഡാണ്, അതുകൊണ്ട് എന്താ നമ്മള് ഉടനെ അതില് കേടൊന്നും ഒഴിക്കാൻ പാടില്ല. അതാണ് തൈര് നമ്മൾ അങ്ങനെ ഒഴിക്കരുത്. അതെ, തൈര് ഇടണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാല് ഇത് ഇതൊന്ന് ആയിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനത് പറക്കി വെച്ചു. പറക്കി വെച്ചിട്ട് ഇപ്പൊ കണ്ട ചൂടൊന്നുമില്ല. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല്, പിന്നെ ഇതല്ലാതെ വേറെയും കുറച്ച് ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട്. ഇത് പൊമഗ്രനേറ്റ്, പിന്നെ ക്യാരറ്റ്, ഗ്രീൻ ചില്ലീസ്, ഓക്കെ, ഇതൊക്കെ ഉണ്ട്. പിന്നെ കൊത്തമല്ലി, മല്ലിച്ചപ്പ്, ഓക്കെ. ഈ വേണമെന്നുണ്ടെങ്കിൽ മുന്തിരി കിട്ടും. അതായത് ഗ്രീൻ കളർ മുന്തിരി ഉണ്ടല്ലോ, അത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് അരിഞ്ഞാണ്ട് തന്നെ അരിഞ്ഞാണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് വാക്കാക്ക് ഒരു 6 കിലോമീറ്റർ പോയി വന്നായിരുന്നു. അതെ അതെ. ഇപ്പൊ ഏതായാലും നല്ല പട്ടി തൈരാ ഉപയോഗിക്കുന്നത്. ഓർഗാനിക് തൈരാണ്. ഒരു എന്താണ് ഐ മീൻ വെരി പ്യുവർ. സോറി, ആ കാരണം എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പൊ ഞാനൊരു 1.5 ലിറ്റർ തൈര് മേടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര അരി, ഇത് ചോറ് ഇടുന്നതാണ്. ചോറ് ഞാൻ വേവിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ചോറും കൂടി മിക്സ് ആക്കുന്നതാണ്. അപ്പോ മിക്സ് ആയതിനു ശേഷം നമുക്ക് തീരുമാനിക്കാം എത്ര തൈര് വേണോ അതിലനുസരിച്ചുകൊണ്ട് കൂട്ടുക കുറയ്ക്കുക ഒക്കെ ചെയ്യാം. ഏതായാലും ഞാന് എന്താണ് 1 ലിറ്റർ തൈര് ഏതായാലും ഒഴിക്കട്ടെ, ബാക്കിയുള്ളത് പിന്നെ നോക്കാം. ആ ചോറ് അവിടെ, ചോറ് അതിലുണ്ട്, വേവിച്ചു വെച്ചതാണ്. അതെനിക്ക് മിക്സ് ചെയ്യാനുള്ളതാണ്. ഫസ്റ്റ് ഇത് ഞാൻ ഇട്ടിട്ടേ, ഇത് ഞാൻ മറന്നു പോയി. ഇതിന്റെ പേര്, ഇതിന്റെ പേരാണ്, ഇതാണ് ബ്രാഹ്മിൻസ് കേർഡ് റൈസ്. ഇത് ജനറലി ഇവിടെ നമ്മുടെ ഐ മീൻ തമിഴ്നാട്ടിലും പിന്നെ നമ്മുടെ കർണാടകയിലും ഇല്ല, ബ്രാഹ്മിൻസ് ആണ് കൂടുതൽ എങ്ങാണ്ട് ഇത് കഴിക്കുക. ഈ രീതിയിൽ അവരെ കഴിക്കുക. അവർക്കാണ് ഏറ്റവും ഇഷ്ടം കേർഡ് റൈസ് എന്നുള്ളതും. അവർ ഇങ്ങനെ കഴിക്കുക, നല്ല ടേസ്റ്റാണ്. ഒരു ഇത്തിരി മധുരം, ഇത്തിരി പുളിയും ഒക്കെ ആയിട്ട്. ഇല്ല, ഒന്നുമില്ല, ഒന്നുമില്ല. ആ ചോറാടണം. ഉപ്പ് നോക്കണം, ഉപ്പ് എത്ര വേണ്ടെന്നുള്ളത്. ഭയങ്കര സിമ്പിൾ ഫുഡാണ്. അധികം ടൈം കൺസ്യൂമിങ് ഒന്നും അല്ല. നല്ല എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുളകൊക്കെ ഇടാം. നമ്മളിത് ഫസ്റ്റ് കാണുന്നോണ്ട് ഉണ്ടാക്കുന്ന കാണുന്നോണ്ട് ഇതിൽ ഒരുപാട് ഐറ്റംസ് വന്ന പോലെ തോന്നുന്നു. അതെ അതെ, വളരെ സിമ്പിൾ ഫുഡാണ്. ചോറ് വേവിച്ചത്, പിന്നെ ഇതിന്റെ കൂടെ നോർമലി അവരെങ്ങനെ കഴിക്കാന്ന് വെച്ചാല് അച്ചാർ വെച്ചിട്ടാ കഴിക്കുക. നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ പൊരിച്ചതോ ഇല്ലെങ്കിൽ ചിക്കൻ എന്താണ് വരട്ടിയതോ അല്ല എന്ത് വേണമെങ്കിലും കഴിക്കാം. പക്ഷെ മീനൊക്കെ അവോയ്ഡ് ചെയ്യുക, കാരണം കേടും മീനും ഇങ്ങനെ വിരോധ ഭക്ഷണമാണ്. അതുകൊണ്ട് പക്ഷെ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നല്ലതാ. എനിക്കിത് കണ്ടിട്ട് ഇങ്ങനെ മാത്രം കഴിക്കാൻ തോന്നുന്നു, ഇതിന്റെ കൂടെ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ടത് തോന്നുന്നു. ആ അതെ അതെ, എനിക്ക് ഇങ്ങനെ കഴിക്കുന്നതാ ഇഷ്ടം. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ഇത് ചോറ് പച്ചരിയോ? ഇതെന്താ ചോറ്? ആ അത് പച്ചരിയാണ്, പച്ചരിയാണ്, പച്ചരിയാണ് ഇതിന്റെ രസം. Yeah.
വേവ് വേറും ചെയ്യരുത്, വേകാതാവും ചെയ്യരുത്. നമ്മള് അത് ഫുള്ള് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിലേ ഇങ്ങനെ കട്ട പിടിക്കൊന്നുമില്ല, കട്ട പിടിക്കാൻ നോക്കണം. ഫുള്ള് വെന്താൽ ആ കട്ട പിടിച്ച ഒരു മാതിരിയാവും. അങ്ങനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഐറ്റം കഴിക്കുന്നത്. ബ്രാഹ്മിൻസ് ഒക്കെ അധികം കഴിക്കുന്നതാണ് മോള് പറഞ്ഞത്. എന്താണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കാണാൻ നല്ല ഭംഗിയുണ്ട്, ഒരുപാട് നല്ല ഐറ്റംസിൽ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, പുളി, മധുരം, ഫ്രൂട്ട്സിന്റെ ടേസ്റ്റ്, ചോറ്, മരിച്ചപ്പ് നന്നായിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും താനും പഠിപ്പിച്ചായിരുന്നു. സൂപ്പർ, നന്നായിട്ടുണ്ട്, സൂപ്പർ. വീഡിയോക്ക് വേണ്ടി പറയട്ടാ, ഗംഭീരായിട്ട്. താങ്ക് യു.